ഹായ് കൂട്ടുകാരെ, മൂന്നാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് പൂർത്തിയാക്കാം. അച്ഛനും അമ്മയും കൂടെ പറയുന്ന ഒരു കുഞ്ഞു സംഭാഷണമാണ് പൂർത്തിയാക്കാനുള്ളത്. അച്ഛൻ, നീ എന്തിനാ മോൾക്ക് ആശ കൊടുത്തത്? കഥ നമ്മളെല്ലാവരും കേട്ടതാണല്ലേ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അമ്മ പറയാണ്, മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ. അച്ഛൻ, ഇനി നാളെ അവളോട് എന്തു പറയും? ഇത്രയുമാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ളത്, ബാക്കി നമുക്ക് എഴുതി ചേർക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? നാളെയല്ലേ, എന്തെങ്കിലും വഴി തെളിയാതിരിക്കില്ല, അമ്മയാണ് പറയുന്നത്. അച്ഛൻ, ഇതെന്തിനാ മൺകുടുക്ക? അമ്മ, ഇതിൽ കുറച്ച് പണമുണ്ട്, അതെടുത്ത് മോളുടെ ആഗ്രഹം നടത്താം. അച്ഛൻ, എത്ര കാലം കൊണ്ട് നീ കൂട്ടിവെച്ചതാ? അമ്മ, അതൊന്നും സാരമില്ല, എൻ്റെ കുട്ടി സങ്കടപ്പെടരുത്. മകൾ, വേണ്ട അമ്മേ, എനിക്ക് മഞ്ഞപ്പാവാട വേണ്ട, ആ പണം കൊണ്ട് അനിയന് അരഞ്ഞാണം വാങ്ങിക്കാം. അച്ഛൻ, എൻ്റെ പൊന്നു മോളെ, മോൾക്ക് എന്തെങ്കിലും അച്ഛൻ മഞ്ഞപ്പാവാട വാങ്ങിത്തരും. ഇത്തരത്തിൽ നമുക്ക് ഈ സംഭാഷണം എഴുതാം. ഇനി അതല്ലെങ്കിൽ കൂട്ടുകാരുടെ ഐഡിയ അനുസരിച്ച് മാറ്റി എഴുതാവുന്നതുമാണ്. ഓക്കെ, അടുത്ത പ്രവർത്തനം എന്താണെന്ന് പറയാം. അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടി എന്തായിരിക്കും പറഞ്ഞത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? ആ അമ്മേ, അത് ഉടക്കരുത്, അതിലെ പണം കുഞ്ഞനുജന് അരഞ്ഞാണം വാങ്ങിക്കാനുള്ളതാണ്. ആ കാശുകൊണ്ട് എനിക്ക് മഞ്ഞപ്പാവാട വാങ്ങിക്കണ്ട, ആ പണം കൊണ്ട് നമുക്ക് അരഞ്ഞാണം തന്നെ വാങ്ങിക്കാം. എന്തെങ്കിലും കാശുണ്ടാകുമ്പോൾ മഞ്ഞപ്പാവാട വാങ്ങിച്ചു തന്നാൽ മതി എന്നാണ് കുട്ടി അമ്മയുടെ കൈത്തണ്ട പിടിച്ചുകൊണ്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് എന്തെല്ലാം സ്വപ്നങ്ങൾ? കഥയിലെ കുട്ടിക്ക് ഒരു പേര് നൽകാമോ? കുഞ്ഞനുജനെ കുറിച്ച് അവൾ എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും കണ്ടിരിക്കുക, എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കഥയിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടിയുടെ പേര് എഴുതിക്കൊണ്ട് തുടങ്ങാം. അപ്പോൾ ഇഷ്ടമുള്ള ഒരാളുടെ പേര് എഴുതാം. ഇവിടെ തന്നിട്ടുള്ളത് മീനു എന്നാണ്. മീനുവിൻ്റെ സ്വപ്നങ്ങൾ എന്ന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. കൂട്ടുകാരി മാളുവിൻ്റെ കുഞ്ഞനിയനെ പോലെ എനിക്കും ഉണ്ടാകും ഒരു കുഞ്ഞനിയൻ. അവൻ കൈയും കാലും ഇളക്കി എന്നെ നോക്കി ചിരിക്കുന്നത് കാണാൻ എന്ത് രസമായിരിക്കും. അവനെയും എടുത്ത് ഞാൻ മുറ്റത്തിറങ്ങി പൂമ്പാച്ചകളെയും കിളികളെയും ഒക്കെ കാണിച്ചു കൊടുക്കും. എൻ്റെ പാവയും കളിപ്പാട്ടവും എല്ലാം അവന് കളിക്കാൻ കൊടുക്കും. അവൻ ചേച്ചി ചേച്ചി എന്ന് കൊഞ്ചുകൊണ്ട് വിളിക്കുന്നത് കേൾക്കാൻ എന്ത് രസമായിരിക്കും. അപ്പോൾ ഞാൻ അവനെ വാരിപ്പുണർന്ന് ഒരു ഉമ്മ നൽകും. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു കുഞ്ഞനുജൻ ഉണ്ടാകുമ്പോഴുള്ള സ്വപ്നങ്ങൾ ഏതാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയുടെ പേരെഴുതി ചേർത്ത് ഇത്തരത്തിലൊരു കുറിപ്പ് തയ്യാറാക്കാം. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ മലയാളത്തിലെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വർക്ക്ഷീറ്റ് അവസാനിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.